ഓക്കെ എവറിബഡി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്, മുൻവശത്താണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് എന്തെങ്കിലും ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ചെടികളൊക്കെ കണ്ടു വേണം, പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്ലാന്റ്സ്, ചെടികളെക്കുറിച്ചല്ല, ചട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് ടെറാക്കോട്ട പോട്ട്സ് എടുത്ത് പെയിൻറ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാം ഓൾറെഡി, ഇതും എല്ലാം ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ട് കുറച്ച് കളേഴ്സൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെയ്ഡാകും. പക്ഷേ അകത്തൊക്കെ വയ്ക്കാൻ നല്ലതാണ്. അക്രിലിക്ക് ഉപയോഗിക്കാം, അല്ലാത്ത നമ്മുടെ യൂഷ്വലി മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പെയിൻറ്റ്സ് എന്ത് വേണോ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് അക്രിലിക് അല്ല യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെ നമുക്ക് പരിചയമുള്ള തന്നെ ആരുടെങ്കിലുമൊക്കെ വീടൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ബാക്കി വരുന്ന പെയിൻറ്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തുകൊണ്ട് വരാറുണ്ട് എപ്പോഴും. അപ്പോൾ അങ്ങനെ ചിലത് അപ്പോൾ തന്നെ യൂസ് ചെയ്യും, ചിലത് കുറേ നാൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പണ്ട് എവിടുന്നൊക്കെയോ എടുത്തുകൊണ്ട് വന്ന കുറച്ച് പെയിൻറ്റ്സ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ചെന്ന് നോക്കാം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. സീരിയസ്ലി ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും, കാരണം ആ പെയിൻറ്റിൻ്റെ കണ്ടീഷൻ എനിക്കറിയില്ല. ഒരു 8 മന്ത്സ് ഒക്കെ മുന്നേ വെച്ച സാധനമാണ്, എങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് എടുത്ത് നോക്കാം, യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അക്രിലിക് എങ്ങാനും വെച്ചടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഒരു ഒരു 2 പോട്ട്സ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പെയിൻറ്റ് പോയി എടുക്കാം. ഇതാണ് എൻ്റെ ടെറസ് എന്ന് പറയുന്നത്. കൂടുതലൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാണിക്കരുത്, കാരണം ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് കൈൻഡ് ഓഫ് മൈ ഗോ ഡൗൺ. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കിക്കൊണ്ടിരുന്ന ബോട്ടിൽസും ഒക്കെ ഇവിടെ ഫുൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും കാണിച്ചു തരില്ല, അത് ഞാനൊരു സ്റ്റോറി പോലെ ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പെയിൻറ്റ് നോക്കാനുണ്ടോ, നമുക്ക് അത് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെയിൻറ്റുകളുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ആക്ച്വലി ഇത് കുറേ നാൾ മുന്നേ ഉള്ളതാണ്, ഫുൾ വലയടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഇല്ല, ചിലതിനകത്തൊന്നും ഇല്ല. അപ്പോൾ തുറന്ന് നോക്കാം, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, നമുക്ക് നോക്കാം. ഇതൊക്കെ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ഐസ്ക്രീം ബോട്ടിലൊക്കെ ആക്കി വെച്ചേക്കും. ഓ, ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ആക്ച്വലി ഞാൻ എന്ത് കളർ ചെയ്താലും ആദ്യം വൈറ്റ് ചെയ്യും, കാണാമോ? ഇവിടെ കൊഴിച്ച് തന്നെ വീട്ടിൽ നിന്ന് വെളിയിലാക്കും. ഓക്കെ, ആക്ച്വലി ഞാൻ എന്ത് കളർ ചെയ്താലും വൈറ്റ് ബേസ് കോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് വൈറ്റിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രൈമറായിരുന്നു, ഇത് എടുത്തിട്ട് കുറേ നാളായി, ഒന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മണം അറിയാൻ പറ്റാത്തത് നന്നായി വീഡിയോയിൽ കൂടെ. ഓക്കെ, ഇത് നന്നായിട്ട്, ഇത് എനിക്കൊന്ന് ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴും കൊണ്ട് വെച്ച പെയിൻറ്റാണിത്. ശൈലന്തി, നല്ല ഒരു എമറൽഡ് കളറാണ്. എനിക്കൊന്ന് ഇത് എന്തെങ്കിലും വെച്ച് ആക്കി കൊടുക്കണം, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ശരിയാവുമെന്ന് തോന്നുന്നു, കുറച്ച് ലിക്വിഡായിട്ട് കിടക്കുന്നത് ഭയങ്കര എനിക്ക് തോന്നുന്നു. താഴെ മുകളിലോട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം, നമുക്ക് ശരിയാക്കാം. ഇതിൻ്റെയും അടിയിൽ കുറച്ചുണ്ട്, കാണാം, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ്, കുഴപ്പമില്ല. ഇച്ചിരി സ്മെല്ലുണ്ട്, എല്ലാത്തിനും നല്ല സ്മെല്ലുണ്ട്. ഇതൊക്കെ വലിച്ചു കയറ്റി വല്ലതും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ടെറസിൽ പോയി കുറേ പെയിൻറ്റ് കണ്ടു. അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നത് ഇന്ന് രണ്ട് പെയിൻറ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി രണ്ട് കുഞ്ഞ് ചെറിയ ചട്ടിയും മേടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് ചട്ടിയുണ്ട്. പിന്നെ ബ്രഷൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് സ്റ്റോക്കുണ്ട്, രണ്ട് ബ്രഷുണ്ട്. ആൻഡ് നിങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ വൈറ്റ് പെയിൻറ്റ് വളരെ മോശാവസ്ഥയിലായിരുന്നുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് പകരം എടുത്ത് വെച്ചിരിക്കുന്നത് വൈറ്റ് സിമെൻറ്റ് ആണ്. വൈറ്റ് സിമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വൈറ്റ് സിമെൻറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുക്കാതെ ഞാൻ ഒരു പരിപാടിക്കില്ല. അപ്പോൾ ബേസ് കോട്ട് നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ട്, കാരണം ഞാൻ ഇതിലിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കളറും എമറാൾഡാണ്. അപ്പോൾ എമറാൾഡൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയില്ല ബേസ് കോട്ട് ചെയ്യാതെ വന്നാൽ എത്രത്തോളം ഭംഗി കാണുന്നു. ബേസ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ രണ്ട് പോട്ടും വൈറ്റ് സിമെൻറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പറയണം, വൈറ്റ് സിമെൻറ്റ് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എമൽഷൻ ആയിരുന്നു, അല്ലെങ്കിൽ പ്രൈമറൊക്കെ വൈറ്റ് കളർ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ റബ്ബ് ചെയ്യും തോറും നമ്മുടെ കയ്യിലൊക്കെ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഇതുപോലൊരു കോട്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത്, നിങ്ങൾ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് ഇതിൽ തിക്കായിട്ടിരിക്കുന്ന പോർഷൻ ഫുൾ കളഞ്ഞ് ഇങ്ങനെ ആക്കി എടുത്തു. ഇതിനേക്കാളും അടിക്കാതിരുന്നാൽ മതിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഇതിൽ നിന്നും ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ലേ. അപ്പോൾ ഇനി നമുക്കിതിൽ കളർ ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ഞാൻ എന്താ ഇപ്പോൾ മിക്സ് ചെയ്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എമറാൾഡാണ്, നമുക്കത് ഇതിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഒരു കോട്ട് ഫിനിഷ് ചെയ്തു. ഈ കോട്ട് എനിക്ക് തോന്നുന്നു രണ്ട് കോട്ട് എന്തായാലും ചെയ്യണം, കാരണം ഭയങ്കര ലൈറ്റാണ്. ഇതിൽ ഞാൻ വേറൊരു കളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലൊരു കോട്ട് കൂടെ അടിച്ചു വയ്ക്കാം. ഇത് എവിടെയിരുന്നു ഉണങ്ങട്ടെ. ആക്ച്വലി ഈ പെയിൻറ്റിന് കുറച്ച് തിക്നെസ് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, അതാ ഒരു കോട്ടിൽ ചിലപ്പോൾ തീർക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഇത് തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൊരു കോട്ടിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഞാനത് മിക്സ് ചെയ്തില്ലാത്തത് കൊണ്ട് കഴിഞ്ഞു. മറ്റേ ഒരു കോട്ടും കൂടെ അടിച്ച് കഴിയുമ്പോൾ ഫിനിഷ്. അപ്പം നമ്മളിപ്പോൾ രണ്ട് പോട്ട്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളർ, നല്ല രസമുണ്ട്, ടീൽ ആൻഡ് ഓറഞ്ച്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ വോളി ആർട്ടില്ലേ, മറ്റേ ആൾക്കാർ ട്രൈബൽ ആർട്ട് കൈയൊക്കെ കുറച്ച് നിൽക്കുന്ന സംഭവം, അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഓരോണ്ടത്തിൽ. ആൻഡ് ഇതിൽ വേറൊരു ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണിച്ച് തരാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒരു കോംബോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ രണ്ടിലും ഞാനിപ്പോൾ സിമിലർ ഡിസൈനാണ് ചെയ്യാൻ പോണത്, പക്ഷേ രണ്ട് കളർ പോട്ട് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വൈറ്റ് എൻ്റെ എമൽഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അക്രിലിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വൈറ്റ് അക്രിലിക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും വൈറ്റ് അക്രിലിക്ക് വെച്ച് സെയിം ഡിസൈൻ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 5 ലൈൻസ് വരച്ചു. ഒരു തിൻ ലൈനാണ്, പിന്നെ ഒരു തിക്ക് ലൈൻ, തിൻ ലൈൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്കിങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് വരച്ച് ഫിൽ ചെയ്യാം. സിമ്പിളാണ്, ഈ ഒരു ലൈൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. താഴോട്ടൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. സെയിം ഡിസൈനാണ് മറ്റേ പോട്ടിൽ ചെയ്യണം, നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക്
ഒരു ചെറിയ ട്രയാങ്കിളിലൂടെ വരച്ചു കൊടുക്കാം. ഈ ഡിസൈനാണ് നമ്മളിതിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. പക്ഷേ ഒരു കോട്ട് കൂടെ ചെയ്താൽ കൊള്ളായിരിക്കും. സ്പെഷ്യലി ഈ നമ്മുടെ ട്രയാങ്കിൾസിൽ നമുക്ക് ഇത് ഉണങ്ങിയ ശേഷം ഒരു കോട്ട് കൂടെ ചെയ്യാം. ആ സമയത്ത് നമുക്ക് മറ്റേ പോട്ട് ചെയ്യാം. ഇതിൽ ഒരു കുഞ്ഞു കാര്യം കൂടെ ചെയ്യാം. എനിക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യുന്ന താഴെ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ എന്താ ഇൻസ്റ്റാണ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്ത് കുറച്ച് ഡോൾസ് ഇട്ട് കൊടുത്താലോ എന്നും കൂടെ ചിന്തിക്കുന്നുണ്ട് ഞാൻ. അപ്പം എൻ്റെ ബാക്ക് വെച്ചാൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത പോട്ട് ചെയ്യാം. ഈ പോട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ തുടങ്ങാം. നേരത്തെ പൂൾ തന്നെയാണ്, ആ സെയിം ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ആ ലൈൻസ് മാത്രം. ആക്ച്വലി ഞാൻ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് തുടങ്ങും, ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പോയി. അവിടെ ചെല്ലുമ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ആ സർക്കിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒരു വൈറ്റ് പെൻസിൽ എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ അങ്ങ് വരയ്ക്കാം. പോയിൻറ്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, നമുക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ചട്ടികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈനാണ്, ഡിഫറെൻറ്റ് കളർ പോട്ട്സ് ആണ്. അപ്പോൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇച്ചിരി പാടാണോ? പാടല്ലല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് കുറച്ച് പേരെങ്കിലൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും. ഇതെന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെയോട് ചികിത്സിക്കുന്ന വേറെ ചട്ടികളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള വീഡിയോക്കായി കാത്തിരിക്കുക. Cause you fucking love it when I fade.
you won't look after me.